അസ്സലാമു അലൈക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇദാ ദാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർശുദു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സൂറത്ത് ബഖറയിലെ 186-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളോ ശക്തമായ അപകടങ്ങളോ സാമ്പത്തിക രംഗത്ത് വലിയ ഇടറിച്ചയോ പതനമോ ഒക്കെ വന്നു കഴിഞ്ഞ് ഇനി ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് ഏറെക്കുറെ മനുഷ്യരൊക്കെ ദൈവമേ, കർത്താവേ, ഈശ്വര, അല്ലാ എന്നൊക്കെ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കും. കാരണം ഭൗതികമായി അവൻ്റെ മുമ്പിൽ വഴി അടഞ്ഞിരിക്കും. ഇനി മനുഷ്യ പ്രയത്നം കൊണ്ട് അവൻ്റെ ആലോചനകളെ കൊണ്ടും അധ്വാനത്തെ കൊണ്ടും ഒരു മാർഗം കണ്ടെത്താൻ കഴിയാത്തരത്ത് ജഗദീശ്വരൻ്റെ സഹായം വേണം എന്നവൻ്റെ മനസ്സ് പറയും. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന ഇസ്ലാം പറഞ്ഞ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയല്ല. ഇത് പ്രാർത്ഥിക്കാത്തവൻ്റെ ഒരു പ്രാർത്ഥനയാണ്. സാധാരണ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സുഭിക്ഷതയും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ ഗതി മുട്ടിയ സമയത്ത് വരുന്ന അവശതയിൽ നിന്ന് വരുന്ന ഒരു തേട്ടം മാത്രമാണ്. ഇസ്ലാമിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു ഇബാദത്താണ്. നമസ്കാര ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്. അതുപോലൊരു ഇബാദത്താണ് പ്രാർത്ഥനയും. അതുകൊണ്ട് പക്ഷേ അതിന് പ്രത്യേക സമയങ്ങളോ പ്രത്യേക ദിനാചരണങ്ങളോ ഇല്ല. ഒരു വിശ്വാസിയെ സംശയിച്ചിടത്തോളം പടച്ച റബ്ബിൻ്റെ അടുത്ത് അവന് വിലയുണ്ടാവണമെങ്കിൽ, അവനെ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അവൻ പ്രാർത്ഥന ചെയ്തിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. മാ യഉബൗബിക്കും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ പടച്ച റബ്ബ് വില വെക്കുകയില്ല. അത് നമുക്ക് വിലയുണ്ടാവണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സവിധത്തിൽ നമ്മൾ സ്വീകാര്യനായിത്തീരണമെങ്കിൽ, നമ്മൾക്കൊരു നിലയും വിലയും സ്ഥാനവും പദവിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അടിമ വെച്ച് പുലർത്തേണ്ടുന്ന ഒന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്തിനാണ്? നമ്മളിപ്പോൾ ആളുകൾ ചിലപ്പോൾ പറയല്ലോ, ഞാൻ 5 വക്ത് നിസ്കരിക്കലുണ്ട്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, കഴിയാവുന്നിടത്തോളം സുന്നത്തൊക്കെ അനുഷ്ഠിക്കാറുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ പാതയിലാണ്, ഇനി എൻ്റെ സംരക്ഷണം അള്ള ഏറ്റെടുക്കണ്ടേ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മളെക്കുറിച്ച് അള്ളാഹ് ഏറ്റെടുക്കുക, എന്തിനാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയല്ലേ, ഇനി നമ്മൾ പിന്നെ ഒരു പ്രാർത്ഥന നടത്തണോ എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിനാണ് അള്ളാഹ് ഉത്തരം പറഞ്ഞത്, പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യന് പടച്ചറബ് വിലയിടുകയില്ല. അപ്പോൾ എന്തിന് പ്രാർത്ഥിക്കണം? അവശതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഉയർത്തേണ്ടുന്ന കരങ്ങൾ മാത്രമല്ല നമ്മുടെ കരങ്ങൾ. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൊതുവേ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുർആനും പറഞ്ഞു, വൈദാ മസൽ ഇൻസാന ദുർറുൻ. ഇത് ഖുർആനാണ്. മനുഷ്യന് ദുരിതം ബാധിക്കുമ്പോൾ, പ്രയാസകരമായ സംഗതികൾ സംഭവിക്കുമ്പോൾ, ദാ റബ്ബഹു മുനീബൻ, ആത്മാർത്ഥമായി ഖേദിച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിലേക്ക് എങ്ങനെയൊക്കെ ഒരാൾക്കും ഏങ്ങലടിച്ചും വിലപിച്ചും വിഷാദത്തോടെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ അവൻ പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഹവ്വലഹു നിഅമ, ആ വിപത്ത് നീങ്ങിപ്പോവുകയും
പകരം അള്ളാഹുവിൻ്റെ ഐശ്വര്യം കുമിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ അതുവരെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന അവസ്ഥകൾ മറന്നു പോകുന്ന അവസരമാണ് മനുഷ്യർക്കുണ്ടാവുക. രണ്ട് മൂന്ന് കൊല്ലം കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള ബോധ്യമില്ലാത്തൊരു ജീവിതം അത് മറപ്പിക്കുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു കഴിയുമ്പോൾ മനുഷ്യർ നന്ദികേടിൻ്റെ പര്യായമായി മാറും എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബു നമ്മളോട് പറഞ്ഞു, മൻ സറഹു ഐ യസ്തജീബ അല്ലാഹു ലഹു ഫിശദായിരി. വിപത്തുകളും പ്രയാസഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ തന്നെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും റബ്ബ് നീക്കിത്തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല പടച്ചറബ് പരിഗണിക്കുന്ന സംഗതി. ഐശ്വര്യവും സമ്പന്നതയും ഉണ്ടാകുമ്പോൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നവർക്ക് വിപത്തിൻ്റെ ഘട്ടങ്ങളിൽ റബ്ബിങ്കിലേക്ക് കൈ ഉയർത്താൻ അവകാശമുള്ളൂ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സുഗലോൽപതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇബാദത്തായ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് വിപത്തും പ്രയാസങ്ങളും മഹാമാരിയും ജീവിതത്തിൽ പെയ്തു വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് സൂചിപ്പിച്ചത്. അതാണ് അല്ലാ പറഞ്ഞതും, വൈദാ സാല കൈബാദി അന്നി ഫൈനി ഖരീം. എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, ഞാൻ വളരെ സമീപത്ത. ഉജീബു ദാവത്ത ദായിദാ ദാനി, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് അവരെന്നോട് ഉത്തരം തരട്ടെ, അവരെന്നിൽ വിശ്വാസമർപ്പിക്കട്ടെ, എങ്കിൽ ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴി കണ്ടെത്തുന്നവരായിത്തീരും എന്ന് സൂചിപ്പിച്ചു. അപ്പം പടച്ച റബ്ബ് ഒരു ഇബാദത്തായി നിശ്ചയിക്കുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ആദരണീയമായ ഒരു സംഗതി ഇല്ല, മിനദ്വായി പ്രാർത്ഥനയല്ലാതെ. ഒരടിമ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിത്തീരുന്നതും ചെയ്യുന്ന പ്രവർത്തനം പ്രിയങ്കരമായിത്തീരുന്നതും പ്രാർത്ഥന എന്ന ഇബാദത്ത് ചെയ്യുമ്പോഴാണ് എന്ന് സൂചിപ്പിച്ചു. മറ്റൊരിക്കൽ റസൂലുള്ള ഇങ്ങനെ കൂടി പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അള്ളാഹു വളരെ ലജ്ജയുള്ളവനാണ് മാന്യനാണ്. എന്തിന്? ഒരടിമ അള്ളാഹുവിങ്കലേക്ക് കൈയുയർത്തിയൊരു കാര്യം അപേക്ഷിച്ചിട്ട് ഒന്നും കൊടുക്കാതെ അവൻ്റെ കൈ ശൂന്യമാക്കി മടക്കി തള്ളാൻ അള്ളാഹുക്ക് ലജ്ജയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുക, ആവശ്യപ്പെട്ടേ കൊണ്ടേയിരിക്കുക. സലുല്ലാഹ അൽ അഫു അവൽ ആഫിയ, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനവും സൗഖ്യവും ജീവിതത്തിലെ ആരോഗ്യവും നിങ്ങൾ ചോദിക്കണം. ഫൈന അഹദൻ ലം യുത്ത ബാദൽ യഖീനി ഖൈറും മിനൽ ആഫിയ, അള്ളാഹു ഒരു മനുഷ്യന് ഈമാനിന് ശേഷം കൊടുക്കുന്ന ഒന്ന് ആഫിയത്താണ്. അപ്പോൾ ആഫിയത്തുള്ളൊരു ജീവിതം കിട്ടാൻ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥന കൂടി വേണം എന്നാണ് റസൂലുള്ള സൂചിപ്പിച്ചത്. ആരോഗ്യമുള്ളൊരു വിശ്വാസിയാണല്ലോ പടച്ച റബ്ബിന് ഇഷ്ടമുള്ള അടിമ എന്ന് സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം, ഇപ്പം ഡൽഹിയിലെ ആ എല്ല് തുളച്ച് കയറുന്ന തണുപ്പിൽ നമ്മുടെ സഹോദരിമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസത്തോളമായി. നമ്മളൊക്കെ ഇവിടുന്ന് 500-1000 രൂപയൊക്കെ കൊടുത്ത് ഡൽഹിയിലെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് തണുപ്പകറ്റാൻ പുതപ്പ് വാങ്ങാൻ കാശ് കൊടുത്തിരുന്നു. ആ തണുപ്പത്താണ് സ്വന്തം വീടുണ്ടായിട്ടും ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഒട്ടുക്കും പ്രത്യേകിച്ചും ഡൽഹി. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ചുണ്ടുകൾ ഉണ്ടാകുമോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും? അവർക്ക് വേണ്ടി ഉയർത്താത്ത കരങ്ങളുണ്ടാകുമോ? ആ സഹോദരിമാർക്ക് മാത്രമല്ല, അവർ എന്തിനു വേണ്ടി പ്രതിഷേധമർപ്പിക്കുന്നുവോ റബ്ബെ അത് വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ആണുങ്ങളായ മുസ്ലിങ്ങൾ ഉണ്ടാവുമോ? നമ്മളാലോചിച്ച് നോക്ക്, ഉണ്ടാവില്ലല്ലോ. എന്നിട്ടും 2 മാസം കഴിഞ്ഞപ്പോൾ
അവിടെ ലഹളയാണുണ്ടായത്. ഈ അവസ്ഥ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിക്കാതെ പോയത്? മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, ഇത്തരമുള്ള പ്രതിഷേധ ജാഥകളിലൊക്കെ പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് റബ്ബ് കബൂലാക്കാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ത്? ഇപ്പം നിങ്ങൾ ചോദിക്കും, നമ്മുടെ മൊബൈലിൽ രാവിലെ മുതൽ ഉച്ച വരെ ഒരാളും വിളിക്കാതിരുന്നാൽ എന്തേ ഇപ്പോൾ മൊബൈലിൽ എന്തേലും തകരാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. എന്നിട്ട് ഈ ഒന്ന് വിളിച്ചു നോക്കി എൻ്റെ മൊബൈൽ കാര്യം തൊട്ടടുത്ത ആളോട്, അപ്പോൾ അവൻ വിളിച്ചിറങ്ങിയവേ കുഴപ്പമൊന്നുമില്ല, ആരും വിളിക്കാഞ്ഞൊരു അപ്പം ഒരു സമാധാനമാണ്, ഏത് ഫോണിന് കുഴപ്പമൊന്നുമില്ല, ആരും വിളിക്കാത്തത് കൊണ്ടാണ് എന്ന്. നമ്മൾ ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാതായി പോകുമ്പോൾ അതിൻ്റെ ഫലം കാണാതാകുമ്പോൾ നമ്മൾ റിവാലേഷൻ നടത്തണം. നമ്മളെ പ്രാർത്ഥനയുടെ ലിങ്ക് ശരിയായിട്ടില്ലേ? അള്ളാഹു സ്വീകരിക്കാൻ മാത്രമുള്ള പ്രാർത്ഥനയ്ക്കുള്ള അവകാശിയായി നമ്മൾ മാറിയിട്ടില്ലേ? എവിടെയോ കുഴപ്പമുണ്ടോ? നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള വല്ല കാരണവും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അർഹത നഷ്ടപ്പെട്ടവരാണോ എന്നാണ് ഒറ്റ വാക്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാൻ അള്ളാഹു കബൂൽ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടാവത് അതാ. ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്ത മനുഷ്യർ നമ്മുടെ കൂടെ പോരണ്ട, കാരണം അള്ളാഹിൻ്റെ ബർക്കത്ത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരുത്തം മെല്ലെ ചോദിച്ചു, നബിയേ, ഞാൻ എൻ്റെ അയൽവാസിൻ്റെ മതിലിൻ്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചിരുന്നു, അതുകൊണ്ടിപ്പോൾ ഞാൻ പോരാതക്കണോ? ഇനി പോരണ്ടാ. അയൽവാസിൻ്റെ മതിലിൻ്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചു എന്നൊരു അപരാധം ചെയ്ത കാരണത്താൽ റസൂലുള്ള പറഞ്ഞു, നീ നമ്മളൊപ്പം പോരണ്ട, കാരണം എൻ്റെ വരവുകൊണ്ട് അള്ളാഹിൻ്റെ സഹായം നഷ്ടപ്പെട്ടാലോ. അപ്പൊ ഈ പൗരത്വ പ്രതിഷേധ ജാഥകളിൽ പങ്കെടുക്കുകയും അതിനു വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥനകൾ കബൂലാകാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിൽ വല്ല തിന്മകളോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത സമ്പാദ്യങ്ങളോ ജീവിത ശൈലിയോ നമ്മിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ അല്ലാഹു പറയല്ലോ, ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്? ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥത വേണം. ആ ആത്മാർത്ഥത എങ്ങനെ വേണം? വഅൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ, ഓൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ പോരാ, ഞാൻ പോന്നാലേ ഓൻ പൈസ തരുള്ളൂ, കാരണം ഇവർ നമ്മളുടെ ബന്ധാണ്. നമുക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ നാഥനോട് ചോദിച്ച നാഥം കൈയൊഴിക്കൂല, എനിക്ക് തരും. നമ്മുടെ ആവശ്യങ്ങൾ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബ് വിടൂല, റബ്ബ് തരും. അതിനു മാത്രം ഞാനും എൻ്റെ റബ്ബും ബന്ധമുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ കാര്യങ്ങൾ? ഇത്രങ്ങാനും ആളുകൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇഖ്ലാസിലില്ലാതെക്കോ, എന്നാൽ അള്ളാഹ് കബൂലാക്കണ്ടേന്നാ നമ്മളെ ന്യായം. ആരെങ്കിലും ഇഖ്ലാസിലുണ്ടാവുമോ എന്നല്ല, നമ്മൾ ഇഖ്ലാസിലായി മാറിയിട്ടുണ്ടോ എന്നാ നമ്മൾ ചിന്തിക്കേണ്ടി. ഇത് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇഖ്ലാസിലുണ്ടാവുമല്ലോ, അവരെ പ്രാർത്ഥന സ്വീകരിച്ചാലും നമ്മൾ കഴിച്ചിലാവുമല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരുവൻ ഞാനായിത്തീരണം. എനിക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ എൻ്റെ ചോദ്യം റബ്ബ് തട്ടി മാറ്റാതിരിക്കാൻ മാത്രമുള്ള അർഹത എനിക്ക് നേടിയെടുക്കാൻ കഴിയണം. അങ്ങനെ നേടിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ സജീവമായി തീരുന്നതും നമുക്കതുകൊണ്ട് ഉത്തരം കിട്ടുന്നൊരു വിധാനത്തിലേക്ക് നമ്മൾ മാറിത്തീരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബ്, അല്ലാഹു നല്ലവൻ, ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, നല്ലതല്ലാതെ ഒന്നും അല്ലാ സ്വീകരിക്കുകയില്ല, നല്ലത് മാത്രമേ അല്ല സ്വീകരിക്കൂ. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന കമാ അമറൽ മുർസലീൻ, ദൂതന്മാരോട് അല്ലാഹു കൽപ്പിച്ചത് വിശ്വാസികളോട് അല്ല കൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നബിയായി നുബുവത്ത് കിട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വരുമ്പോഴുമ്പോൾ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിന ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ, ദൂതന്മാരെ നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് ആഹാരമായി കഴിക്കുകയും ചെയ്യുക, എങ്കിലേ നിങ്ങളുടെ ജീവിതം മാതൃകായോഗ്യമായി തീരൂ. ഇത് വിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീൻ ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, വിശ്വാസികളെ നാം നൽകിയതിൽ നിന്നും
നല്ലത് ഭക്ഷിക്കുമ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥനയും ജീവിതവും വിശുദ്ധമായിത്തീരും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, യൗതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത, ലാ യുബാലിയൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം, സമ്പാദിക്കുന്ന വിഷയത്തിൽ ഹറാമും ഹലാലും നോക്കാത്തൊരു കാലം വരും. എങ്ങനെയും പൈസ ഉണ്ടാക്കുക, ഏത് മാർഗത്തിലും പൈസ ഉണ്ടാക്കുക എന്നൊരു ചിന്ത മാത്രമല്ലാതെ അതിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ, അതിൽ ഹറാമിൻ്റെ അംശങ്ങളുണ്ടോ എന്നുപോലും നോക്കാത്തൊരവസ്ഥ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, അള്ളാഹു ഉത്തരം ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രതീക്ഷാ നിർഭരമായിരിക്കണം ജീവിതം, സത്യസന്ധമായിരിക്കണം ജീവിതം, വിശുദ്ധമായിരിക്കണം ജീവിതം. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വളരെ അവശരായി, ഇരുൾ മൂടി, ഭാവി ആകെ ഇരുട്ടടഞ്ഞതാണ്, മുസ്ലിങ്ങളുടെ ഭാവി ആകെ വിഷമകരമാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ കൈയുയർത്തി പ്രാർത്ഥിച്ചിട്ടും അല്ല കേൾക്കാതിരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യനാകെ ജടകുത്തിയ മുടിയും മുഷിഞ്ഞ രൂപമാണ്, ഓനങ്ങനെ അള്ളാഹുവിനോട് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ടാൽ ആർക്കും തോന്നിപ്പോ ആ പാപത്തിന് എന്താ റബ്ബ് ഉത്തരം കൊടുക്കാത്തത് എന്ന്. അത്രയും ദയനീയമാണ് ആ മനുഷ്യന്റെ അവസ്ഥ. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ആ മനുഷ്യന്റെ വസ്ത്രം ഹറാമാണ്, ആ മനുഷ്യൻ കഴിച്ച ഭക്ഷണം ഹറാമാണ്, ആ മനുഷ്യൻ ഹറാമിലാണ് ഊട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യന് ഉത്തരം കിട്ടുക എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ധൃതി വെക്കാതെയും അവധാനതയോടെയും പടച്ച റബ്ബ് തരുമെന്ന പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. അത് ഒന്നുകിൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു തരാനും വരാനുള്ള വിപത്തുകളെ തട്ടിമാറ്റാനും നേർക്കുനേരെ കബൂൽ ചെയ്തുകൊണ്ടും പരലോകത്തേക്ക് മുതൽക്കൂട്ടായും ഒക്കെയായിരിക്കും ഉത്തരം ചെയ്യുന്നത്. ഏതായാലും ശരി, പടച്ച റബ്ബ് വിശ്വാസികളുടെ ആയുധമാണ് പ്രാർത്ഥന. അത് തേച്ച് മിനുക്കി പാകപ്പെടുത്തിയെടുത്ത് ശത്രുക്കൾക്കെതിരെ പ്രതിരോധിക്കാൻ മാത്രമുള്ള യോഗ്യതയും അർഹതയും നേടിയെടുക്കാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ശരങ്ങൾ അത് ഏൽക്കേണ്ടിടത്ത് ഏൽക്കുവാനും വിശ്വാസികൾക്ക് സമാധാനം കിട്ടുവാനും ഇഹലോകത്തും പരലോകത്തും ആ പ്രാർത്ഥനകൾ മുതൽക്കൂട്ടായി ഇബാദത്തായി സ്വീകരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമുർ റഹീമീൻ.